അക്ഷരാരാധന പദ എത്ര പറഞ്ഞാലും അധികമാവില്ല. ഇതിനെക്കുറിച്ച് ഏറെ കേട്ട് ഇനി എന്ത് കേൾക്കാനിരിക്കുന്നു എന്ന ഒരവസ്ഥ തന്നെ വന്നിട്ടുണ്ട്. ഇനി എന്ത് പറയണം, മറ്റ് പല കാര്യങ്ങളിൽ എന്ന പോലെ ഇതിലും എന്ത് പുതുമ കണ്ടെത്താം. ഇങ്ങനെ പുതുമ കണ്ടെത്താൻ ശ്രമിച്ചാണ് ഈ വൈദിക സാഹിത്യത്തിലും മറ്റും കൂടുതൽ കൂടുതൽ വൈവല്യമുണ്ടായി വരുന്നത്. കാര്യം ഗ്രഹിക്കാനാണെങ്കിൽ കുറച്ച് വാക്കുകൾ മാത്രം മതി. മിതം ച സാരം ച വജോ ഹി വാക്മിത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സാരവത്താണെങ്കിൽ അതല്പം മിതമായിരുന്നാൽ മതി. പക്ഷേ ഇവിടെ കാണുന്നത് ഈ വൈദിക സാഹിത്യം, അത് പുരാണ ഇതിഹാസങ്ങളായിക്കൊള്ളട്ടെ മറ്റ് വേദോപനിഷത്തുക്കളായിക്കൊള്ളട്ടെ, ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർത്താൽ മഹാമേരുവിനോളം വരും. ഇതത്രയും ഒന്ന് പരിചയപ്പെടാൻ തന്നെ സാമാന്യ ബുദ്ധികൾക്ക് സാധിക്കില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. ഇത് മുഴുവനൊന്ന് ഓടിച്ചു നോക്കാൻ തന്നെ ഒരായുസ തികയാതെ വരും. അതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ നാം കേൾക്കുന്നു, അറിവുണ്ടാകണമെങ്കിൽ, തത്വബോധമുണ്ടാകണമെങ്കിൽ ഇതെല്ലാം പഠിക്കണമെന്ന്. സാമാന്യക്കാർക്ക് ഇത് അപ്രാപ്യമാണ്. ഇവിടെ നമ്മൾ ആശങ്കപ്പെടുകയല്ല വേണ്ടത്. അല്പമേ ഉള്ളൂ എങ്കിലും സാരവത്തായ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ അത് ഉള്ളിലൊരു സംസ്കാരമായി മാറിയാൽ അത് പോഷിച്ച് വരും. ഒരു സംശയവുമില്ല. എന്തെങ്കിലും ഒന്നുറക്കട്ടെ, പക്ഷേ ഒന്നിലുറക്കാതെ, ജ്ഞാനപ്പാനയിൽ പറയുന്ന പോലെ. അപ്പം നമുക്കിപ്പോൾ എല്ലാം പരിചിതമായതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചു പോകുമ്പം ബാക്കി നമുക്ക് ഏറെക്കുറെ പിടികിട്ടും. എന്താണ് ഒന്നെന്നുള്ളിൽ? ഒന്നെന്നുള്ളിൽ നിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ട് തിരിയുന്ന വസ്തുവായി, ഒന്നിലുമുറയ്ക്കാത്ത ജനങ്ങൾക്ക് ഒന്നിനാലും തിരിയാത്ത വസ്തുവായി. ഇതാണ് അവസ്ഥ. ഒന്നിലുറയ്ക്കട്ടെ. അപ്പം ഇതൊക്കെ നമുക്ക് ക്ഷണനേരം കൊണ്ട് ഉണ്ടായി വരുന്ന ഒരു ഗുണമല്ല. ഇത് പാരമ്പര്യത്തിൽ നിന്നും ചില സംസ്കാരങ്ങളൊക്കെ നമുക്ക് മുലപ്പാലിനോടൊപ്പം ലഭിക്കേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ പിറന്നു വീഴുന്ന സാഹചര്യം, നമ്മുടെ ജീവിത സാഹചര്യം, അത് ഏത് പ്രകാരത്തിലുള്ളതാണ്,
അതും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം നമ്മുടെ വീടുകളിലാണ് വേണ്ടത്. ആ വീടുകളിലേക്ക് ഇതെത്തണമെങ്കിൽ അതിനെ ഉദ്ദേശിച്ചാണ് സമാജമായി സമുദായമായി നമ്മളെല്ലാവരും കഴിഞ്ഞുകൂടണമെന്ന് ഗുരുവിൻ്റെ ആഹ്വാനമുണ്ടായത്. സംഘടിക്കുക, ശക്തരാകുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചും നമുക്കൊരു മുൻവിധിയുണ്ട്. സംഘടിച്ച് മറ്റുള്ളവരെ ശക്തി ബോധ്യപ്പെടുത്തുക, മറ്റുള്ളവർ നമ്മളുടെ ആ ജനപ്പെരുപ്പം കണ്ട് അമ്പരക്കുക, അഭിനന്ദിക്കുക, അംഗീകരിക്കുക, ഇതാണോ സംഘടിച്ചുള്ള ശക്തി? ഒരിക്കലുമല്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു പൊതുവികാരം, ആ പൊതുവികാരമെന്ന് പറയുന്നത് ഒരു പൊതു ലക്ഷ്യം. അപ്പോൾ അത് ഒരാളെ പിൻപറ്റി, ഒരാളെ മാത്രം പിൻപറ്റി ഉള്ളതാണെങ്കിൽ ഏറ്റവും നന്ന്. ഇവിടെ നമുക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരുന്നില്ല. ആ ഒന്നെന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. ഇത് ഗുരുവിനോടുള്ള മമത കൊണ്ടല്ല, മമത മാത്രം വെച്ചുകൊണ്ട് പറയുന്നവർ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പറയാതെ ആ ഒന്നെന്നുള്ളിൽ നിനയ്ക്കുന്ന ആളുകൾ അവർ മാതൃകയായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, അവർ അനുകരണീയരായിത്തീരും, മാതൃകയായിത്തീരും. ഭേദാർത്ഥ ധർമ്മ പ്രചരണം അത്തരത്തിലുള്ളതായിരിക്കണമെന്നാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, എൻ്റെ സമർപ്പണ ബുദ്ധി അത് മറ്റുള്ളവരെ സ്വാധീനിക്കണം. അത് നിശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ഒരു സാന്നിധ്യം മാത്രം മതി. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, മഹേശ നിൻ സന്നിധി കൊണ്ട്. അപ്പം അവിടെ ശാസനകളൊന്നും പുറപ്പെടുവിക്കുന്നില്ല. അധികാരദണ്ഡെടുത്ത് അത് ചുഴറ്റി ഭയപ്പെടുത്തി അവരെ വശകരാക്കുകയല്ല ചെയ്യുന്നത്. അധികാരദണ്ഡിനേക്കാൾ ശക്തിയുണ്ട് ഒരു യഥാർത്ഥ തപസ്സിയുടെ ആന്തരിക പ്രഭാവത്തിന്. അപ്പം അതുകൊണ്ടാണ് സർവലോകത്തെയും വശീകരിക്കുവാൻ ഗുരുവിന് സാധിച്ചത്. അപ്പം ഇതാണ് നമ്മുടെ മാർഗം. ഇവിടെ നോക്കൂ, ആ സന്നിധി കൊണ്ട് ദുഷ്ടമൃഗങ്ങളും ഗായകദേവരായി തീരുകയാണ്. മഹാവനം മലർവാടിയായിത്തീരുന്നു, മുള്ളൊക്കെയും നൽമുകളങ്ങളാകുന്നു. മഹേശ, നീൻ സന്നിധി കൊണ്ട് ദുഷ്ടമൃഗങ്ങളും ഗായകദേവരായിത്തീരുന്നു. എത്ര ഉദാത്തമായ സങ്കല്പം! മറ്റേതങ്ങനല്ല. സാധാരണ അഭയം തരണം എന്നൊക്കെ പറഞ്ഞാണ് കൈകൊട്ടി പാട്ട് പാടുന്നത്. അഭയമെന്ന് പറഞ്ഞാൽ അതിന് അല്പം അർത്ഥ വിശാലതയില്ലാതില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം ഭയമില്ലാത്ത അവസ്ഥ, ഭയമില്ലാത്ത അവസ്ഥ. ഭയം ഒഴിയുന്നത് എപ്പോഴാണ്? ഗുരുവിൻ്റെ സങ്കല്പമനുസരിച്ചാണെങ്കിൽ രണ്ടില്ലാത്ത അവസ്ഥയിൽ, എല്ലാം ഒന്നെന്ന ബോധത്തിൽ. അപ്പോൾ അതൊക്കെ അല്പം വലിയ കാര്യങ്ങളാണ്, അതൊക്കെ നമുക്കങ്ങ് മാറ്റിവെക്കാം.
അപ്പം നമ്മളൊക്കെ ധർമ്മ ജിജ്ഞാസുക്കളാണെങ്കിലും താഴ്ന്ന പടിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഒരു വേള ഗുരുദേവൻ കൽപ്പിച്ചത് ഒരു സ്ഥലത്ത്, തിരുവനന്തപുരത്ത് തന്നെയാണ്, അവിടെ ഒരു ഉപപ്രതിഷ്ഠയ്ക്ക് എഴുന്നള്ളുമ്പോളാണ്. അവിടെ എത്തിയിട്ട് ഗുരു കൽപ്പിക്കുകയുണ്ടായത്, ഇവിടം പരിശുദ്ധമാണ്, അതുകൊണ്ട് ഇവിടെ ഈശ്വരനുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠയുടെ ആവശ്യമില്ല എന്നുകൂടി അവിടുന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു ഭംഗിവാക്കായിട്ട് നമ്മൾ കാണണ്ട, സന്ദർഭത്തോടുള്ള ഒരു പ്രതികരണമായിട്ടും കാണണ്ട, യഥാർത്ഥ ഈശ്വര ആരാധനയുടെ മഹത്വം അല്പം ചിന്തിച്ചാൽ ഈ ചെറുവാണികളിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടം പരിശുദ്ധമാണ്, അതുകൊണ്ട് ഇവിടെ ഈശ്വരനുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ, ഈശ്വരൻ വിളങ്ങണമെങ്കിൽ എവിടം പരിശുദ്ധമായിരിക്കുന്നോ അവിടെ മാത്രമേ ഈശ്വരൻ വിളങ്ങുന്നുള്ളൂ. എങ്ങനെ? നമുക്കറിയാം, തെളിഞ്ഞ ജലാശയത്തിൽ ആകാശത്തിൻ്റെ പ്രതിബിംബം കണ്ണാടിയിലെന്നതുപോലെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. മറിച്ച് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ജലാശയത്തിലാണെങ്കിൽ കാണാം, പക്ഷേ വ്യക്തത പോരാ. അതിനുമപ്പുറത്ത് കലങ്ങി മറിഞ്ഞ് ചുഴി കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജലാശയത്തിലാണെങ്കിലോ ഒന്നും വ്യക്തമല്ല. നിശ്ചല തടാകത്തിൽ ആകാശം പ്രതിബിംബിക്കുന്നത് പോലെ, തനി രൂപത്തിൽ പ്രതിബിംബിക്കുന്നത് പോലെ, ഓളമടങ്ങിയ വിഷയങ്ങളൊടുങ്ങിയ ശാന്ത സ്വച്ഛമായ മനസ്സിൽ ഈശ്വര വിചാരമുണ്ടാവുന്നു. പരിശുദ്ധി എന്ന് പറയുന്നത് അഴുക്കുകളെല്ലാം എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞത് മാത്രമല്ല അശുദ്ധി എന്ന് പറയുന്നത്. എല്ലാം അതാതിൻ്റേതായ അടുക്കിലും ചിട്ടയിലും വ്യവസ്ഥയിലും നിലകൊള്ളുമ്പോൾ അങ്ങനെയും കൂടിയുണ്ട്. ഭൗതികമായ ഓരോ വസ്തുക്കൾ നമ്മൾ ഒരുക്കുന്നു, നോക്കുക അതിൻ്റെ ആ ഡിസൈനിങ് നല്ല ബാലൻസിങ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതിൻ്റെ അളവുകളൊക്കെ കൃത്യമായിരിക്കും. ആ രീതിയിലത് രൂപകൽപ്പന ചെയ്തെടുക്കുമ്പോഴാണ് കാണുമ്പോൾ നമുക്കൊരാസ്വാദ്യത ഉണ്ടാവുക. ചോദിക്കട്ടെ, അല്പമൊന്ന് കോടിയിരുന്നാൽ, അല്പമൊന്ന് ചെരിഞ്ഞിരുന്നാൽ അത് നമ്മളെ അലോസരപ്പെടുത്തില്ലേ? സഹോദരങ്ങളെ, അലോസരപ്പെടുത്തൂ, ഒരു സംശയവുമില്ല. വ്യവസ്ഥ തെറ്റിയാൽ അത് നമുക്ക് അസ്വസ്ഥത തരും. എത്ര നല്ലപോലെ വരച്ച ചിത്രമാണെങ്കിലും അതിനകത്ത് ഒരു കടുകോളം വ്യവസ്ഥ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു കരടായി നമുക്ക് അനുഭവപ്പെടുകയല്ലേ? അപ്പം അങ്ങനെ വ്യവസ്ഥകൾ ക്രമം തെറ്റാതെ പൂർണ്ണമായി പരിപാലിച്ച് കാണുമ്പോൾ അതിനെ നമ്മൾ ഐശ്വര്യമുള്ളത് എന്ന് പറയും. ഐശ്വര്യമുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളിടത്ത് ഈശ്വരൻ വിളങ്ങുന്നു എന്നർത്ഥമാക്കിക്കൊണ്ടാൽ മതി. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, എവിടം നിലകൊള്ളേണ്ടതുപോലെ ആ നിലകൊള്ളേണ്ട വ്യവസ്ഥയിൽ പരിശുദ്ധിയിൽ നിലനിൽക്കുന്നു, അവിടെ ഈശ്വരൻ വിളങ്ങുന്നു. അടിസ്ഥാനപരമായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി.
ഏത് കാര്യത്തെയും അതിൻ്റേതായ നിയമത്തിൽ വ്യവസ്ഥയിൽ നിലനിർത്തുക. അത് നമ്മൾ ഓരോരുത്തരും ബോധപൂർവം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു സാധനം നാം വാങ്ങുമ്പോൾ അല്പം ചുളിവുള്ളത് വാങ്ങാറില്ല. ഭക്ഷണ സാധനമായിക്കൊള്ളട്ടെ, ഹോട്ടലിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മേടിക്കുമ്പോൾ ആകെ ഉടഞ്ഞും പൊടിഞ്ഞും ഇരിക്കുന്നത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ നമുക്കൊരസ്വസ്ഥതയാണ്. എന്തുകൊണ്ടെന്നാൽ അല്പമെങ്കിലും അതിൻ്റെ വ്യവസ്ഥ തെറ്റിയിരിക്കുന്നു. ഇപ്പം ഈശ്വരാരാധന എന്ന് പറയുമ്പോൾ നാമം ജപിക്കുക, ഇനി അതിനോടനുബന്ധമായ ദീപം തെളിക്കൽ, ഇതുപോലുള്ള കുറേ ഉപചാരങ്ങളെ അനുഷ്ഠിച്ചാൽ മതി എന്ന് നമ്മൾ കരുതുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത്രയെങ്കിലും ചെയ്യിക്കാനാണ് നമ്മളിപ്പോഴും പാടുപെടുന്നത്. സന്ധ്യയ്ക്കൊന്ന് വിളക്ക് വെക്കുക, സന്ധ്യയ്ക്കൊരു ദൈവദശകമെങ്കിലും എന്നേ പറയുന്നുള്ളൂ, എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഇത്രയെങ്കിലും ഒന്നോർത്ത് നോക്കുക നമ്മുടെ ഗതികേടെന്നല്ലാതെ എന്തു പറയാൻ. പക്ഷെ അതിനപ്പുറത്തൊന്നുണ്ട്, ഇതിലൂടെയാണ് ഐശ്വര്യം വിളങ്ങേണ്ടത്. ഈ ഐശ്വര്യമെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുണ്ടെങ്കിലല്ലേ എനിക്കത് പുറത്തോട്ടെടുക്കാൻ പറ്റൂ. ഐശ്വര്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റേതായ സൗന്ദര്യബോധമുണ്ടാവും, അതിൻ്റേതായ ശുചിത്വ ബോധമുണ്ടാവും, അതിൻ്റേതായ എന്താണ് അച്ചടക്കം. അങ്ങനെ ഇല്ലേ? ഇപ്പോൾ കുളിച്ചു, കുറിയിട്ടു, പക്ഷേ അവിടെ ആകപ്പാടെ സന്ദർഭത്തിന് യോജിക്കാത്ത രീതിയിൽ ഒച്ചയിടുന്നു, ഒരു വിലക്ഷണമായ രീതിയിൽ അവിടെ നിലകൊള്ളുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഈ കുളിച്ചു കുറിയിട്ടാൽ ഭക്തനാകുമെന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ, ഈ വിലക്ഷണമായ പെരുമാറ്റം അത് നല്ലതാണോ? ഒരിക്കലുമല്ല. അപ്പം അതുകൊണ്ട് പറയുന്നു, ഒരു ഭക്തൻ്റെ ഭാവം പോലും ഉള്ളിലെ ആ ഐശ്വര്യത്തിൻ്റെ കവിഞ്ഞൊഴുകലായിരിക്കണം, അവൻ്റെ വാക്കും നോക്കുമല്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം, ഇതുള്ളിലുണ്ടെങ്കിലേ പുറത്തോട്ട് വരൂ. ഉള്ളിലുണ്ടാകണമെങ്കിലോ, ഉള്ളിലങ്ങനെ അങ്ങുണ്ടാകുമോ? ഉണ്ടാകണം. പ്രധാനപ്പെട്ട ഗുരുവിൻ്റെ ആ ധർമ്മോപദേശം നമുക്കെല്ലാവർക്കും അറിയാം. പാലിക്കാതെ പറയാൻ വേണ്ടി പറയുമ്പോൾ ഈ തഴമ്പ് പോലെ ആയിത്തീരും, പിന്നെ അവിടെ തൊട്ടാൽ വികാരമില്ല. അതുപോലെ ആയിത്തീർന്നിട്ടുണ്ടോ ആ വചനങ്ങൾക്കെന്ന് സന്ദേഹിച്ചാലും തെറ്റു പറയാനില്ല. എന്താണ് ഈശ്വരാരാധന? എല്ലാ ഹൃദയങ്ങളിലും എത്തണം. അത് ഞങ്ങൾക്കറിയാം സ്വാമി, ഇന്നിപ്പോൾ തന്നെ നമ്മൾ സിക്സർ അടിച്ചു കഴിഞ്ഞു, അതാണ് കുഴപ്പം. അതിൻ്റെ ആഴത്തിലേക്കൊന്ന് പോകട്ടെ. ഈശ്വരാരാധന ഹൃദയങ്ങളിലെത്തുക എന്ന് പറഞ്ഞാൽ, ഇത് ഹൃദയത്തിലെത്തിയെങ്കിലേ അതെൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രകാശിക്കുന്നുള്ളൂ. ഉള്ളിലെന്താണോ അതാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഉള്ളിൽ ഊറി വരേണ്ടത് ആത്യന്തികമായി ധർമ്മബോധമാണ്. ആ ധർമ്മബോധം ഉള്ളിലുറവെടുക്കണമെങ്കിൽ അതിനടിസ്ഥാനപരമായി വേണ്ടുന്ന വളവും വെള്ളവുമാണ് ഈശ്വരഭക്തി എന്നെപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, അപ്പം മുതൽ നമ്മൾ നന്നായി എന്ന് കരുതിക്കൊള്ളണം. ആത്യന്തികമായി നമ്മളെല്ലാവരും ഭക്തന്മാരായി മാറണം. ഈശ്വര ആരാധന ഒഴിച്ചു കൂട്ടാനാവാത്തതാണ്. നോക്കൂ, ഇത് മനസ്സിലാകാൻ അല്പം എളുപ്പത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്വസിക്കുമ്പോൾ ശരീരം ചൈതന്യവത്താകുന്നു, ശ്വസിക്കാത്ത അവസ്ഥയിൽ ഇത് സിരനാറുന്നൊരു എന്താണ് ഉട്ടമ്പായി നിൽക്കുന്നു. ശ്വാസം നിലച്ചാൽ തീർന്നു. ഈ ശ്വാസത്തിൻ്റെ കൂടെ വീയും കൂടെ ചേർത്താൽ വിശ്വാസമായി കേട്ടോ.
പ്രമാണമായിരുന്നു അല്ല ഇത് മനസ്സിലാക്കാൻ ഞാൻ ഉണ്ടാക്കി പറയുന്ന. ഇനി യാദൃച്ഛമായിട്ട് അത് പ്രമാണമായോ ഒന്നും അറിയത്തില്ല സ്വാമിജി, ചിലപ്പോൾ ആയിരിക്കാം അല്ലേ. ആ ഇവിടെ ശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ ഒരു വീയും കൂടെ ചേർത്താൽ വിശ്വാസമായി. ആ വിശ്വാസം നിന്നാലോ, ആ ശ്വാസം നിലച്ചാൽ ശരീരമാണ് ശവമാകുന്നതെങ്കിൽ, വിശ്വാസമില്ലെങ്കിലോ മനസ്സ് അതിനേക്കാൾ ചീഞ്ഞളിയും. അതിൻ്റെ ദുർഗന്ധമാണ് വിലക്ഷണമായ സ്വഭാവ വൈകൃതങ്ങളായി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഈശ്വരാരാധന എല്ലാ ഹൃദയങ്ങളിലുമെത്തണം, എല്ലാ ഹൃദയങ്ങളിലുമെത്തണം, ഇത്രയേ ഉള്ളൂ. ഇതില്ല എങ്കിൽ ജീവിതത്തിൻ്റെ രസം പോയി. നോക്കൂ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു, ഈ ലോകമെല്ലാം മംഗളമാർന്നിങ്ങനെ നിൽക്കുകയാണെന്നാണോ കരുതുന്നത്? ലോകമെന്താണ് എന്ന് ചോദിച്ചാൽ ലോചനത്തിലൂടെ അനുഭവപ്പെടുന്നത് ലോകം, അത് ശുഭവും കാണും അശുഭവും കാണും, മംഗളമായതും കാണും മംഗളമല്ലാത്തതും കാണും. പക്ഷേ ഇവിടെ അരയന്നം, അരയന്നത്തെക്കുറിച്ചൊരു സങ്കല്പമുണ്ട്. അരയന്നത്തിന് ഈ ഗുണദോഷ വിചാരം, അതെങ്ങനെ പാലും വെള്ളവും കൂട്ടിക്കലർത്തി അതിന് വെച്ച് കൊടുത്താൽ അത് കുടിക്കും, പാല് മാത്രമേ ഉള്ളിലോട്ട് പോകൂ, അതിൻ്റെ നാസാരന്ധ്രങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് ചീറ്റിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകേണ്ടത് മാത്രമേ പോകുന്നുള്ളൂ, അകത്തേക്ക് പോകരുതാത്തത് പുറത്തേക്ക് പോകുന്നു. ഇതുപോലൊരു സിദ്ധി മനുഷ്യനുണ്ടാകണമെന്നാണ് പറയുന്നത്. എങ്ങനെ അകത്തേക്ക് പോകേണ്ടതേ പോകാവൂ, അതുമാത്രമല്ല അകത്തേക്ക് പോകരുതാത്തത് പോകാതിരിക്കാനുള്ള ജാഗ്രതയും കൂടി വേണം. നോക്കൂ, ഇതല്പം ഗൗരവമുള്ള കാര്യമാണ്. അതാണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി പിന്നെ പല പല അനുഭവങ്ങളിലൂടെ ഈ ജീവിതമല്ല ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ അതിന് ചേരുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു ഗുരുസമ്പർക്കമുണ്ടായി നമ്മൾ ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോഴത്തേനായി സങ്ങ് ഒടുങ്ങിയിരിക്കും. ഇപ്പം ഇവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ പലരും വെച്ചു പുലർത്തുന്ന ഒരു മുൻവിധിയുണ്ട് കേട്ടോ, അതെന്താണെന്നറിയുമോ? ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഞങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലാതെ പോയി, ഇനി പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. എത്ര നല്ല സ്വപ്നം, എത്ര നല്ല സ്വപ്നം! ഇത് നടക്കുന്ന കാര്യമാണോ സഹോദരങ്ങളെ? പുതിയ തലമുറ നന്നായി വരട്ടെ. ആധ്യാത്മികതയിൽ കേട്ടോ രാജേഷേ, ആധ്യാത്മികതയിൽ പ്രായഭേദമുണ്ടോ? തിരിച്ചറിവുണ്ടാകുന്ന ആ നിമിഷം അല്ലേ, വൃദ്ധനായിക്കൊള്ളട്ടെ ശിശുവായിക്കൊള്ളട്ടെ, അയാൾ ഇതിനോട് ചേരുക, അയാൾ ശിഷ്യനായിത്തീരുക, ഭക്തനായിത്തീരുക. ഒരു തലമുറയുടെ ഭാഗമായി ശിശുക്കളും വളർന്നു വരട്ടെ. ഇവരെ നല്ല രീതിയിൽ നമ്മൾ ബോധിപ്പിച്ച് എങ്ങോട്ടാണ് വിടുന്നത്? നമ്മുടെ അടുത്തേക്കല്ലേ വിടുന്നത്? ഇവർ ബോധിച്ചത് അത്രയും പാലിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനനുഗുണമായ രീതിയിൽ അവരോടിടപെടാൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളും ഒരേ ധാരയിൽ ആധ്യാത്മിക ജീവിതം നയിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇനിയൊരു തലമുറ ഉണ്ടായി വരൂ, ഈ പറയുന്ന രീതിയിൽ രൂപത്തിൽ ചിട്ടപ്പെട്ടു വരൂ. അതുകൊണ്ട് നമ്മുടെ ആ മുൻവിധി ഉപേക്ഷിച്ചു കൊള്ളണം. പ്രായമായിപ്പോയി എന്ന് നമ്മളാരും കരുതരുത്. ഇവിടെ വാസവദത്തയോടല്ലേ അവസാന നിമിഷം എന്താണ് ഉപഗുപ്തൻ
ലോലമാം ക്ഷണമേ വേണ്ടു. ഇപ്പം ഞാനാണ്ട് എൻ്റെ ശ്വാസം നിലയ്ക്കാൻ പോകുന്നു, ഇനി ധർമ്മോപദേശം കേട്ടിട്ട് എനിക്കെന്ത് എന്ന് സങ്കടപ്പെട്ടപ്പോഴാണ് പറയുന്നത്, ലോലമാം ക്ഷണമേ വേണ്ടു ജ്ഞാനമുള്ളിൽ ജ്വലിക്കാനും, മാലകറ്റും തമസാകെ മാഞ്ഞുപോകാനും. ഒരു നിമിഷം മതി, കണ്ടോ ആ ഒരു നിമിഷം, അന്ത്യനിമിഷത്തിലാണെങ്കിൽ പോലും അറിവുണ്ടായാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നത് നമ്മുടെ തെറ്റായ ധാരണ. പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട്, എന്തോ നമ്മൾ ആർജിച്ച ആ സംസ്കാരം, അത് നിഴൽ പോലെ നമ്മെ വിടാതെ പിന്തുടരുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പോളിവിടെ ഇരുന്ന് കേട്ടു, ഇതുൾക്കൊണ്ടില്ല എങ്കിൽ പോലും, മനസ്സിലായില്ല എങ്കിൽ പോലും, ഇനി ഇരുന്നുറങ്ങിയാൽ പോലും അതിൻ്റെ ഒരു പുണ്യമുണ്ട്. കാരണം ഒരു പുണ്യപ്രവചനം നടക്കുന്നിടത്ത് വന്നിരുന്നു എന്നതിൻ്റെ പുണ്യം, അടുത്ത ജന്മം ആ പുണ്യം ഗുണം ചെയ്യും. എങ്ങനെ? ഇത് കേൾക്കാനുള്ള ഒരു ഉണർവ് ആ ജന്മത്തുണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഇരുന്നുറക്കം തൂങ്ങിയവരെ പോലും സ്വാമി നമസ്കരിക്കും. കാരണം അവർ ഭാവിയിലേക്ക് എന്തൊക്കെയോ കരുതിയിരിക്കുന്നു. അത് തമാശ പറയുന്നതല്ല കേട്ടോ, നമ്മുടെ നിത്യമാതാജിയൊക്കെ അതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രസംഗിക്കുന്നത് കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ചിലപ്പം എത്ര ലളിതമാണ് ആധ്യാത്മിക തത്വങ്ങൾ അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ. ഇനി അതല്ല, നമ്മളുടെ തന്നെ ചില മുൻവിധിയുണ്ട് കേട്ടോ, അതും ഭയങ്കര ഒരു തലവേദനയാണ്. ഇപ്പം തന്നെ ചിലരെങ്കിലും അവിടെ ഇരുന്ന് സംഗതിയൊക്കെ കൊള്ളാം, ഇടയ്ക്ക് ഇച്ചിരി സംസ്കൃതവും കൂടെ വെച്ചടിച്ചില്ലെങ്കിൽ ഒരു പുതുമയില്ല. ഇതിങ്ങനെ മുൻവിധിച്ച് വച്ചിരിക്കുകയാണ്. ഗുരുദേവൻ എന്താണ് കൽപ്പിച്ചത്? മനസ്സിലാകുന്ന രീതിയില്ലേ? ഇപ്പം മുമ്പ് പറഞ്ഞ ആ അനുശാസനത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യമുണ്ട്. എങ്ങനെയാണത്? ഈശ്വരാരാധന എല്ലാ ഹൃദയങ്ങളിലും ഗൃഹങ്ങളിലും എത്തണം. അതിന് മതതത്വങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന ഏർപ്പാടുകൾ, ഈ മനസ്സിലാകുന്ന എന്നതിന് ഞാൻ ഇച്ചിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പറഞ്ഞു എന്നുള്ളതല്ല കാര്യം, അത് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു എന്നതിലും പ്രാധാന്യമുണ്ട്. പറയാനാണെങ്കിൽ എന്തേരെ വേണമെങ്കിലും പറയാം, പക്ഷേ അത് മനസ്സിലാകണം. മനസ്സിലാക്കി പറയുന്നവർ പറഞ്ഞാൽ മനസ്സിലാകും, അത് ഒരു തത്വം. മറ്റതങ്ങനല്ല. ഇതാ ഈ യന്ത്രം കണ്ടോ, ഇതിന് വല്ല ബോധമുണ്ടോ എന്താ ഈ പറയുന്നതെന്ന്? ഇതിലേ കൂടെ കേൾക്കുന്നു, അതിലേ കൂടെ വരുന്നു, നമ്മളെല്ലാം ഇരുന്ന് കേൾക്കുന്നു. നല്ല ഇടിയുണ്ട്, നല്ല ബാസുണ്ട്, ആ കുഴപ്പമില്ല. ഏറ്റവും അവസാനം ഒന്ന് കൈയടിക്കുന്നത് നല്ലതാണ്, കാരണം അതിലൊക്കെ തിരുന്നുറങ്ങുന്നവനൊന്ന് ഉണർന്നുകൊള്ളും. അതല്ലാതെ അതുകൊണ്ടൊരു ഗുണവുമില്ല. അപ്പോൾ മറ്റതങ്ങനല്ല. ഉണർവോടെ പറയുന്നവൻ കേട്ടാൽ കേൾക്കുന്നവനും ഉണർന്നുകൊള്ളും. ഗുരുവിൻ്റെ പ്രത്യേകത അതായിരുന്നു, അത് സ്വയം ഉണർവായിരുന്നു, സ്വയം പ്രകാശമായിരുന്നു, സ്വയം ചൈതന്യമായിരുന്നു. ഇവിടെ ഒരു കാര്യവും കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ഹൃദയത്തിലെത്തണമെന്ന കാര്യം പറഞ്ഞല്ലോ, ഗൃഹങ്ങളിലെത്തണമെന്ന കാര്യം പറഞ്ഞല്ലോ, അതിന് മതതത്വങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്നതിന് വേണ്ട ഏർപ്പാടുകൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ മഴ പെയ്തെങ്കിൽ മാത്രമേ ഉറവുണ്ടാകുന്നുള്ളൂ, മഴയില്ലെങ്കിൽ ഉറവില്ല. എന്നതുപോലെ മതതത്വങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഹൃദയത്തിലേക്ക് ഈശ്വരാരാധന കടന്നു വരുന്നുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഇത് അധരത്തിൽ മാത്രം നിലകൊള്ളും. ഇതാണ് തത്വം. അതുകൊണ്ട് മതബോധനം, ഇപ്പം ഇവിടെ ഒരു കാര്യവും കൂടി പറയാം. മതമെന്ന് പറയുന്നത് നാം അതിനെ കൂടുതൽ വ്യാഖ്യാനിച്ചൊന്നും പോകേണ്ടതില്ല.
ഗുരു വളരെ ലളിതമായി പറഞ്ഞു തന്നിരിക്കുന്നു, മതം മനസ്സിൻ്റെ കാര്യമാണ്. മതം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ രഘനെ, ഉണ്ടല്ലേ, മതം എന്താണ്? മനസ്സിൻ്റെ കാര്യമാണ്, മനസ്സിൻ്റെ കാര്യമാണ്. കാരണം ഒരുവൻ്റെ മനസ്സാണ് അവനെ ദുഷ്ടനോ ശിഷ്ടനോ ആക്കുന്നതല്ലേ. അവൻ്റെ മനസ്സിൻ്റെ സ്വഭാവം പോലിരിക്കും അവൻ ദുഷ്ടനാണോ ശിഷ്ടനാണോ എന്ന് നിർണയിക്കുക. അതുകൊണ്ട് മനസ്സിൽ നല്ലത് സമ്പ്രദമായാൽ, നല്ലത് മനസ്സിൽ നിന്നൂറി വന്നാൽ അവനിൽ നിന്നുണ്ടാകുന്ന സകല കർമ്മങ്ങളും നല്ലതായിരിക്കുമെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അവൻ നന്നായവനായിരിക്കും. മനസ്സിൽ നിന്നും ഊറി വരുന്നത് അധർമ്മ വികാരങ്ങളായാലോ അവൻ്റെ സകല പ്രവൃത്തികളും ദുഷിച്ചതായിരിക്കും. അവനെ നമ്മൾ ദുഷ്ടനെന്ന് വിളിക്കും. അപ്പം അതുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത് നല്ലതായിരിക്കണം, ഉള്ളിൽ കിടന്ന് രൂപപ്പെടുന്നത് നല്ലതായിരിക്കണം. നല്ലതായിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, എന്തും അതിൻ്റേതായ വിശുദ്ധിയിലും വ്യവസ്ഥയിലും നിലനിൽക്കുന്നതെന്തോ നിലനിർത്തുന്നതെന്തോ അതിനെയാണ് നമ്മൾ ഈശ്വരനെന്ന് പറയുന്നത്. ഈശ്വരാരാധന ഹൃദയത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നാം എന്താണോ എങ്ങനെയായിരിക്കണമോ ആ രീതിയിൽ നമ്മെ വ്യതിചലിക്കാതെ നമ്മെ അതിൽ എന്താണ് ഉറപ്പിച്ചു നിർത്തുന്ന ആ മഹാശക്തി, അതാണ് ഈശ്വര ചൈതന്യം. അത് ആണിയായി നിന്ന്, അച്ചുതണ്ടായി നിന്ന് നമ്മെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. അവിടെ നമുക്ക് തെറ്റുപറ്റില്ല. അവസാനമായി സൂചിപ്പിക്കുന്നു, പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപം അല്ലേ, അതിനെ ഗുരുവിൻ്റെ ശിഷ്യ പ്രധാനി വിശേഷിപ്പിച്ചത് നിത്യശുദ്ധ മുക്ത മഹാത്മാവെന്നാണ്. അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്ത മഹാത്മാവാണ്. ഈ വക ഗുണങ്ങൾ ചേർന്നാലേ മഹാത്മാവെന്ന് പറയാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ വേണമെങ്കിൽ രാജേഷ് സഹദേവനെ വേണേ മഹാത്മാവെന്ന് പറയാം. കനവുള്ള ഒരു കവർ തന്നാൽ മതി കേട്ടോ, ഇല്ല പാടുമുണ്ടോ? കാര്യം സാധിക്കാൻ വേണ്ടി മഹാത്മാവെന്നൊക്കെ വിളിക്കാം, ഒരു കാര്യവുമില്ല. മഹാത്മാവെന്ന് പറയുമ്പോൾ എന്താണ്? ഈ രീതിയിൽ ആയിത്തീർന്ന ആളായിരിക്കണം. ഇങ്ങനെയുള്ളതിനെ ആരാശ്രയിക്കുന്നു, ആര് ധ്യാനിക്കുന്നു, അവർ ശുദ്ധരായിത്തീരും. ശ്രദാനാം ശുദ്ധിഹേതവി. ഇതിനെ, ഈ അവസ്ഥയിലെത്തിയതിനെ പരമാത്മാവായിട്ടല്ല, അത് പ്രത്യക്ഷമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരമാത്മാവിൻ്റെ ദിവ്യരൂപമായി നാം കാണുന്നു. ആ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ നമ്മൾ ധ്യാനിക്കുക. ധ്യാനിച്ചാലുണ്ടാകുന്ന ഗുണം, സകല പാപങ്ങളും ഇല്ലാതാകും. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തു കളയുന്ന, പറിച്ചിട്ടാൽ കിളുക്കും, വറുത്തിട്ടാലോ എന്നേക്കുമായി അതവസാനിക്കും. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തു കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ എന്ന് പറഞ്ഞാൽ മനുഷ്യനായി പിറന്നോ? ഇതിനെ ധ്യാനിച്ചില്ല എങ്കിൽ അവൻ്റെ മനുഷ്യത്വം കിട്ടു. അതുകൊണ്ടിതൊരു കടമയാണ്. ജീവി ശ്വസിക്കണം എന്ന് പറയുന്നത് പോലെ
മനുഷ്യനാണെങ്കിൽ ശ്വസിച്ചില്ലേലും വേണ്ടുകയല വിശ്വസിക്കണം. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു മസ്റ്റ് അല്ലേ, ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. തിരിച്ചു പറഞ്ഞാൽ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ധ്യാനിച്ചാൽ നമ്മൾ നേർവഴി പോകും. നേർവഴി പോകണമെങ്കിലോ ബുദ്ധി തെളിയണം. ബുദ്ധി തെളിയണമെങ്കിലോ സകല പാപങ്ങളും ഇല്ലാതാകണം. സകല പാപങ്ങളും ഇല്ലാതാകണമെങ്കിലോ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ നാം ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമാറാവണം. അതുകൊണ്ട് ഈശ്വരാരാധന അതൊരു ചെറിയ കാര്യമല്ല, ഒരു പ്രധാന കാര്യമാണ്. ഇതിലൂടെ തെളിഞ്ഞവർ ജീവിക്കട്ടെന്ന് ഈ ലോകത്ത്. അങ്ങനെയുള്ളവരുടെ ജീവിതമാണ് മാതൃകാ ജീവിതമായി തീരുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഈ ലോകം നിറയുമ്പോഴാണ് ഈ ലോകം സ്വർഗമായി തീരുന്നത്. അത്തരത്തിലൊരു സ്വർഗം നമുക്ക് ഇവിടെ സൃഷ്ടിച്ചെടുക്കാം, ഇവിടെ സൃഷ്ടിച്ചെടുക്കാം. ഇത് പറയുമ്പോൾ സ്വർഗമെന്ന് ഗുരുദേവൻ കൽപ്പിച്ച ഈ മണ്ണിലിരുന്നു കൊണ്ട് നമ്മളിത് പറയുമ്പോൾ, നമ്മളെല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഇവിടെ വച്ച് അത്തരമൊരു സ്വർഗീയ അനുഭൂതി ആവാഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. എല്ലാവർക്കും ഈശ്വര കാരുണ്യം നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.